Hello students, beginning with this video, we will start to look at a poem titled No Men Are Foreign by the poet James Kirkup. He is an English poet, he is a British poet, and this is part of your A06 textbook Spectrum. In this particular video, we will just look at the introduction to the author James Kirkup. In the next video, we will move on to study the poem in detail. So the poem is titled No Men Are Foreign and the author is James Kirkup. His full name is James Harold Kirkup. He was born on 23rd April 1918 in South Shields, Durham, England. England ile Durham. Durham എന്നാണ് പറയുക. ഡറം എന്ന് പറഞ്ഞ സ്ഥലത്ത് സൗത്ത് ഷീൽഡ്സിൽ 1918 23rd ഏപ്രിൽ ഈ ദിവസമാണ് ജെയിംസ് ഹാരൾഡ് കേക്കപ്പ് എന്ന് ഫുൾ നെയിമുള്ള ജെയിംസ് കേക്കപ്പ് നമ്മുടെ പോയറ്റ് ജനിക്കുന്നത്. ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം സൗത്ത് ഷീൽഡ്സ് ഹൈസ്കൂൾ ആൻഡ് ഡറം യൂണിവേഴ്സിറ്റി. എഡ്യൂക്കേഷനൊക്കെ സൗത്ത് ഷീൽഡിൽ തന്നെയായിരുന്നു, ഡറം യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. പക്ഷേ അയാൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നത്, ഹി വാസ് എ വെരി യുണീക്ക് കൈൻഡ് ഓഫ് പേഴ്സൺ വിത്ത് എൻ ഇൻബോൺ സെൻസ് ഓഫ് ഡീപ്പ് സോളിറ്റ്യൂഡ് ആൻഡ് അപ്പാർട്ട്നെസ്. ഹി വാസ് എൻ ഓഡ് ബോയ് ഔട്ട് സിൻസ് ഹിസ് സ്കൂൾ ഡേയ്സ്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ, സിൻസ് ഹിസ് സ്കൂൾ ഡേയ്സ്, ഹി വാസ് എൻ ഓഡ് ബോയ് ഔട്ട്. ഓഡ് ബോയ് ഔട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരുമായി നന്നായി ഇടപഴകാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല, എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്ന, വിട്ടു നിൽക്കുന്ന സ്വഭാവമുള്ള, ഒറ്റയ്ക്ക് പോയിരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന, വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്ന ഒരു കുട്ടിയായിരുന്നു. ഇപ്പോൾ ചെറുപ്പകാലം മുതൽ മറ്റുള്ളവരിൽ നിന്നും വിട്ടു നിൽക്കുന്ന, കുറച്ച് വ്യത്യസ്തനായ ഒരു കുട്ടിയായിരുന്നു. കാരണം എന്താണ്? ഹി ഹാഡ് എൻ ഇൻബോൺ സെൻസ് ഓഫ് ഡീപ്പ് സോളിറ്റ്യൂഡ് ആൻഡ് അപ്പാർട്ട്നെസ്. സോളിറ്റ്യൂഡ്, ലോൺലിനെസ്, ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെയാണ് നമ്മൾ സോളിറ്റ്യൂഡ് ആഗ്രഹിക്കുന്ന ആൾക്കാരെന്ന് പറയാം. അത് ലോൺലിനെസ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് വി ആർ നോട്ട് ഹാപ്പി ദാറ്റ് വി ആർ ലോൺ എന്നുള്ള ഒരു ഫീലിംഗ് വരും. ബട്ട് സോളിറ്റ്യൂഡ് മീൻസ് ജസ്റ്റ് ദാറ്റ് ഫീലിംഗ് ഓഫ് ബീയിങ് എ ലോൺ. അതൊരു ന്യൂട്രൽ ആയിട്ടുള്ള, ഈവൺ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്നുള്ള അർത്ഥം ഇവിടെ വരുന്നുണ്ട്. ഹി ഹാഡ് എൻ ഇൻബോൺ സെൻസ്, ജനിച്ചപ്പോൾ മുതലുള്ള ഒരു സെൻസാണ് ഡീപ്പ് സോളിറ്റ്യൂഡ്. എപ്പോഴും കൂടുതൽ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത് ഒറ്റയ്ക്കിരിക്കാനായിരുന്നു. ഡീപ്പ് സോളിറ്റ്യൂഡാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. ആൻഡ് അപ്പാർട്ട്നെസ്, അപ്പാർട്ട് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് വിട്ടു നിൽക്കുക, മാറി നിൽക്കുക, അതൊക്കെയാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത്. കുട്ടിയായിരുന്നപ്പോൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നപ്പോൾ മുതൽ മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കാനും ഒറ്റയ്ക്കിരിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു. He openly demonstrated his protest against the Second World War and spent his time working as an agricultural laborer during those days. അപ്പോൾ ഇദ്ദേഹം വളർന്നു വരുന്ന സമയത്ത്, 1918 ഫസ്റ്റ് വേൾഡ് വാർ കഴിയുന്ന ആ സമയത്താണ് ജനിക്കുന്നത്. ആൻഡ് അദ്ദേഹം വളർന്നു വരുന്ന കാലത്ത് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നുണ്ട്. ദറ്റ് ഇസ് 1939-45 ആണ് സെക്കൻഡ് വേൾഡ് വാർ. ആ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ ഒരു പ്രായപൂർത്തിയായ ആണുങ്ങളെല്ലാം യുദ്ധത്തിന് പോകണം എന്നാണ്. ആകെ യുദ്ധത്തിന് പോകാതിരിക്കാൻ പറ്റുന്ന ഒന്നെങ്കിൽ നമ്മൾ പ്രായപൂർത്തിയല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രായപരിധി കഴിഞ്ഞവർക്ക്, തീരെ ചെറിയ കുട്ടികൾ 18 വയസ്സിലെ താഴെയുള്ളവർ പോകണ്ട, അതുപോലെ നല്ല പ്രായമായ ആൾക്കാരും പോകണ്ട. പിന്നെ പറ്റുന്നത് എന്തെങ്കിലും ഡിസബിലിറ്റി, കണ്ണ് കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരത്തിന് എന്തെങ്കിലും ഡിസബിലിറ്റി അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് യുദ്ധത്തിന് പോകണ്ട. പിന്നെ പറ്റുന്നത് എന്താണ്? അഗ്രികൾച്ചറൽ ലേബറേഴ്സ്, അതായത് നമ്മൾ പാടത്തൊക്കെ പണിയെടുത്ത്, ബേസിക്കലി ഫുഡ് ഇസ് ഓൾസോ നെസസറി. യുദ്ധത്തിൻ്റെ സമയത്ത് സോൾജേഴ്സ് മാത്രം പോരാ, ഫുഡ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആ ഫുഡിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അദ്ദേഹം യുദ്ധത്തിനോടുള്ള തൻ്റെ എതിർപ്പ് കാണിക്കാൻ വേണ്ടി, സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോൾ ഇങ്ങനെ യുദ്ധം ചെയ്തല്ല നമ്മൾ കാര്യങ്ങൾ നടത്തേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട്, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായ ായിരുന്നു നമ്മൾ പറഞ്ഞു, അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് തന്നെ കേക്കപ്പ് എന്ത് ചെയ്തിരുന്നു? ഹി ഓപ്പൺലി ഡെമോൺസ്ട്രേറ്റഡ് ഹിസ് പ്രൊട്ടസ്റ്റ് അഗെൻസ്റ്റ് ദ സെക്കൻഡ് വേൾഡ് വാർ. ഹി വോണ്ടഡ് ടു പ്രൊട്ടസ്റ്റ് ആ സെക്കൻഡ് വേൾഡ് വാർ, അല്ലെങ്കിൽ യുദ്ധത്തിനെതിരെ തന്നെ അദ്ദേഹത്തിന് പ്രൊട്ടസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് വളരെ ഓപ്പൺ ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു, ഓപ്പണായി എല്ലാവരെയും കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഹി സ്പെൻഡ് ഹിസ് ടൈം വർക്കിംഗ് ആസ് എൻ അഗ്രികൾച്ചറൽ ലേബറർ ഡ്യൂറിങ് ദോസ് ടൈംസ്. ആ കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേറ്റഡ് ആളാണെങ്കിൽ പോലും പോയി പാടത്തൊക്കെ പണിയെടുത്ത് ഒരു അഗ്രികൾച്ചറൽ ലേബറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു.
യുദ്ധം എന്ന് പറയുമ്പോൾ ആൾക്കാരെ കൊല്ലുന്ന ഒരു സംഭവമാണ്, അതിലെനിക്ക് താല്പര്യമില്ല. പകരം മറ്റ് ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പാടത്ത് പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം അത് ചെയ്തത്. കേക്കപ്പ് വാസ് ഓപ്പൺലി ഹോമോസെക്ഷ്വൽ ആൻഡ് ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റേറിയൻ. ഹി വാസ് ഹോമോസെക്ഷ്വൽ, വിച്ച് വാസ് ഓൾവേസ് എ വെരി ഡിഫിക്കൾട്ട് തിങ് ടു ബി. ഇപ്പോഴും സൊസൈറ്റി അധികം അംഗീകരിക്കാത്തൊരു സംഭവമാണ് ഹോമോസെക്ഷ്വാലിറ്റി. പുരുഷന്മാർ പുരുഷന്മാരെ തന്നെ സ്നേഹിക്കുക എന്നുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ സ്ത്രീകൾ സ്ത്രീകളെ തന്നെ. ഇവിടെ കേക്കപ്പ് വാസ് എ മാൻ ഹു ലവ്ഡ് അതർ മെൻ. ഹി വാസ് എ ഹോമോസെക്ഷ്വൽ ആൻഡ് ഹി വാസ് ഓപ്പൺലി ഹോമോസെക്ഷ്വൽ. വളരെ ഓപ്പണായിട്ട് അത് മറച്ചു വയ്ക്കാതെയായിരുന്നു. സമൂഹം അധികം അംഗീകരിക്കാത്തൊരു സംഭവമാണെങ്കിൽ പോലും ഇതാണ് എൻ്റെ നേച്ചർ, ഇത് ഞാൻ മറച്ചു വയ്ക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു കേക്കപ്പ്. ആൻഡ് ഹി വാസ് ഓപ്പൺലി ഹോമോസെക്ഷ്വൽ ആൻഡ് ഹി വാസ് ഓൾസോ ഓപ്പൺലി ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റേറിയൻ. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ പവർ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിൽ പവറുള്ള കുറേ ആളുകളുണ്ട്, അവർ പറയുന്നതിനനുസരിച്ചാണ് സൊസൈറ്റിയിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അഡൾട്ട്സ് ആർ പാർട്ട് ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ചിൽഡ്രൻ ആർ നോട്ട്. എപ്പോഴും സൊസൈറ്റിയിൽ കുട്ടികളെക്കാളും പവർ അഡൾട്ട്സിനാണ് ഉണ്ടാവുക. അപ്പർ ക്ലാസ്, അപ്പർ കാസ്റ്റ് പീപ്പിൾ ആർ പാർട്ട് ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബിക്കോസ് ദേ ഹാവ് മോർ പവർ ദാൻ ലോവർ ക്ലാസ്, ലോവർ കാസ്റ്റ് പീപ്പിൾ. അങ്ങനെ 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 ഒരുപാട് രീതിയിൽ സൊസൈറ്റി ഇസ് സ്ട്രക്ചേർഡ് ഇൻ സച്ച് എ വേ ദാറ്റ് സെർട്ടൺ പീപ്പിൾ വിൽ ഹാവ് ഓൾ ദ പവർ ആൻഡ് സെർട്ടൺ അതർ പീപ്പിൾ വിൽ ബി കംപ്ലീറ്റ്ലി പവർലെസ്. അപ്പോൾ ആ പവർ സ്ട്രക്ചറിനെ കൊണ്ട് നടത്തുന്ന ആ സംഭവത്തിനാണ് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷ്മെൻറ്റിന് എപ്പോഴും എതിരായിരുന്നു നമ്മുടെ ജെയിംസ് കേക്കപ്പ്സ്. അപ്പോൾ എപ്പോഴും സൊസൈറ്റിയിൽ പവർലെസ്സായ ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന, പവർഫുൾ ആയ എല്ലാ സ്ട്രക്ചേഴ്സിനോടും മല്ലടിച്ച് നിന്നിരുന്ന ഒരാളായിരുന്നു. അതിനോട് കോൺഫ്ലിക്റ്റിൽ, അതിനോട് എപ്പോഴും സ്ട്രഗിൾ ചെയ്ത് നിന്നിരുന്ന ഒരാളായിരുന്നു കേക്കപ്പ്. ആഫ്റ്റർ എൻ അൺസക്സസ്ഫുൾ കരിയർ ആസ് എ സ്കൂൾ ടീച്ചർ ഇൻ ഇംഗ്ലണ്ട്, ഇൻ 1956 ഹി മൂവ് ടു ജപ്പാൻ where he worked in various universities for 30 years. അപ്പോൾ ആദ്യം ഇംഗ്ലണ്ടിൽ തന്നെ ഒരു സ്കൂൾ ടീച്ചറായി വർക്ക് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്ക് ചെയ്യുന്ന സംഭവം അൺസക്സസ്ഫുൾ ആയിരുന്നു. ഹി വാസ് അണേബിൾ ടു മേക്ക് എ കരിയർ ആസ് എ സ്കൂൾ ടീച്ചർ ഇൻ ഇംഗ്ലണ്ട്. ദെൻ ഇൻ 1956 ഹി മൂവ് ടു ജപ്പാൻ, ഹി എമിഗ്രേറ്റഡ് ടു ജപ്പാൻ. അപ്പോൾ ഇംഗ്ലണ്ട് വിട്ട് അദ്ദേഹം 1956 ജപ്പാനിലേക്ക് പോയി. അവിടെ പല യൂണിവേഴ്സിറ്റീസ്, ഹി വർക്ക് ഇൻ വേരിയസ് യൂണിവേഴ്സിറ്റീസ്, പല യൂണിവേഴ്സിറ്റീസിലായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തു ഫോർ 30 years. 30 വർഷം, 1956 മുതൽ 1986 വരെ 30 വർഷത്തോളം അദ്ദേഹം ജപ്പാനിലായിരുന്നു. ആൻഡ് ഇൻ 88 ഹി മൂവ്ഡ് പെർമനൻ്റ്ലി ടു ആൻഡോറ വെയർ ഹി കണ്ടിന്യൂ ടു റൈറ്റ് പ്രോളിഫിക്കലി. അങ്ങനെ 30 വർഷം ജപ്പാനിൽ ചെലവഴിച്ചതിന് ശേഷം 1988 കേക്കപ്പ് യൂറോപ്പിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷേ ഇംഗ്ലണ്ടിലേക്കല്ല, ആൻഡോറ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ കൺട്രി, ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ രാജ്യമാണ് ആൻഡോറ. അങ്ങോട്ടാണ് അദ്ദേഹം മൂവ് ചെയ്തത്. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെല്ലാം കണ്ടിന്യൂ ചെയ്യുകയാണ്, ടു റൈറ്റ് പ്രോളിഫിക്കലി. പ്രോളിഫിക്കലി എന്ന് പറഞ്ഞാൽ ഒരുപാട് അദ്ദേഹം എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻഡോറയിൽ വെച്ചിട്ട് തന്നെയാണ് ഹി ഡൈഡ് ഇൻ 2009. അപ്പോൾ 1918 ജനിച്ചു ഇംഗ്ലണ്ടിൽ വെച്ച്. പക്ഷേ ഇംഗ്ലണ്ടിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു കരിയർ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ജപ്പാനിൽ പോയി. ജപ്പാനിൽ 30 വർഷം പല യൂണിവേഴ്സിറ്റീസിൽ പഠിപ്പിച്ചു. അവസാനം 1988 ആയപ്പോൾ ആൻഡോറ എന്ന് പറയുന്ന യൂറോപ്യൻ കൺട്രിയിലേക്ക് അദ്ദേഹം മാറി താമസിച്ചു. അവിടെ നിന്നുകൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് അവിടെ വച്ചിട്ടായിരുന്നു. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, എപ്പോഴും യുദ്ധത്തിന് എതിരായിരുന്നു അദ്ദേഹം. അതുപോലെ സമൂഹത്തിലുണ്ടാകുന്ന പലതരം അനീതികൾക്കും അക്രമങ്ങൾക്കും എല്ലാം എതിരായിരുന്നു. സമൂഹത്തിലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി, പവർലെസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും അദ്ദേഹം സംസാരിച്ചിരുന്നത്. പവർ സ്ട്രക്ചേഴ്സിനോട്, എസ്റ്റാബ്ലിഷ്മെൻറ്റിനോട് എപ്പോഴും മല്ലടിച്ചിരുന്ന, എപ്പോഴും അതിനോട് ഒപ്പോസ്ഡ് ആയി നിന്നിരുന്ന ഒരാളായിരുന്നു ജെയിംസ് കേക്കപ്പ്. ചിലപ്പോൾ അദ്ദേഹം തന്നെ ഒരു ഗേ, ഒരു ഹോമോസെക്ഷ്വൽ ആയതുകൊണ്ട് സൊസൈറ്റി അംഗീകരിക്കാത്ത, സൊസൈറ്റിയിൽ അഗെയിൻ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷ്വൽ മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരാളായതുകൊണ്ടാവാം അങ്ങനെ ആയത്. അല്ലെങ്കിൽ ചെറുപ്പകാലം മുതലേ എല്ലാവരിൽ നിന്നും മാറി നിന്ന് കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന, വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരാളായി വളർന്നതുകൊണ്ടും ആയിരിക്കാം. സോ ദാറ്റ് ഇസ് എ ബേസിക്, സം ബേസിക് ഡീറ്റെയിൽസ് അബൌട്ട് ജെയിംസ് കേക്കപ്പ്സ് ബയോഗ്രഫി. Now we will
look at his work. The early phase of Kirkup's illustrious literary career was modeled on Dylan Thomas and the Surrealists. Dylan Thomas oru English oru Welsh poet aanu, England Britain-inte thanne oru bhagamaya Wales ennu parayna salathu ninnulla oru poet aanu Dylan Thomas. Dylan Thomasum pinne Surrealist ennu parayna pala poets undu. Avarellavarude avarude model aanu avare pole ezhuthaanaanu ഏർലി ഫേസിൽ തൻ്റെ കരിയറുണ്ട്, തൻ്റെ ലിറ്റററി കരിയറിൻ്റെ ആദ്യ കാലങ്ങളിൽ, തൻ്റെ എഴുത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ ജെയിംസ് കർക്കപ്പ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് ഈ സറിയലിസ്റ്റുകളെ മോഡലിൽ എഴുതുക, അവരെ പോലെ എഴുതാനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടായി വന്നു. ഹിസ് പബ്ലിഷ്ഡ് വർക്ക്സ് ഇൻക്ലൂഡ് സെവറൽ കളക്ഷൻസ് ഓഫ് പോയട്രി, 6 volumes ഓഫ് ഓട്ടോബയോഗ്രഫി, translations of numerous works by foreign authors, and thousands of shorter pieces including travel writing and obituaries. Appa pala tarathilulla works adheham publish cheyittunde, varum poetry mathramalla poetryude thanne kavithagalude thanne oru paadu collection, several dozen collections. Dozen means actually 1 dozen is 12. Appa several dozen varna ഒരു പാട് എന്താ പറയുക, ടെൻസ് ഓഫ് കളക്ഷൻസ് എന്നൊക്കെ പറയില്ല, അങ്ങനെ സെവറൽ ഡസൻസ് ഓഫ് കളക്ഷൻസ് ഓഫ് പോയട്രി, കവിതാ സമാഹാരങ്ങൾ ഒരുപാടുണ്ട്. 6 volumes ഓഫ് ഓട്ടോബയോഗ്രഫി, അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മകഥ ഓട്ടോബയോഗ്രഫിയുടെ 6 volumes ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, 6 ഭാഗങ്ങളായിട്ട്. Translations of numerous works by foreign authors. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഭാഷകൾ അറിയുമായിരുന്നു. അപ്പോൾ മറ്റ് ഭാഷകളിൽ എഴുതിയ ഓതേഴ്സിൻ്റെ, ഫോറിൻ ഓതേഴ്സിൻ്റെ വർക്ക്സ്, ഒരുപാട് വർക്ക്സ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുക, തർജ്ജമ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ തൗസൻഡ്സ് ഓഫ് ഷോർട്ട് പീസസ്, പല തരത്തിലുള്ള കൊച്ചു കൊച്ചു ചെറിയ ചെറിയ എഴുത്തുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ട്രാവൽ റൈറ്റിംഗ് ആൻഡ് ഒബിച്വറീസ്. ട്രാവൽ റൈറ്റിംഗ്, നമ്മൾ ഓരോ സ്ഥലത്ത് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആ അനുഭവത്തിനെ പറ്റിയിട്ട് യാത്രാവിവരണങ്ങൾ എഴുതുക. ഒബിച്വറി, നമ്മൾ ചരമം എന്നാണ് നമ്മൾ അതിൻ്റെ അർത്ഥം, ചരമക്കോളം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതാണ് ഒബിച്വറി. പക്ഷേ വളരെ അറിയപ്പെടുന്ന റൈറ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടുന്ന, സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾക്കാർ മരിക്കുമ്പോൾ അവരെ പറ്റി എഴുതുന്ന, അവരുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് അനുശോചനക്കുറിപ്പ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ എഴുതുന്ന ചെറിയ അങ്ങനത്തെ റൈറ്റിങ്സിനാണ് നമ്മൾ ഒബിച്വറി എന്ന് പറയുക. അപ്പോൾ സാധാരണ ഒരു ചരമ വാർത്ത പോലെയല്ല, അതർ ഈ അനുശോചനക്കുറിപ്പ് എന്ന് പറയുന്ന രീതിയിൽ കുറച്ച് അവരെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്ന സംഭവം. അങ്ങനത്തെ ഷോർട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ട്രാവൽ റൈറ്റിംഗ്, ഒബിച്വറി ഒക്കെ അടക്കം പലതരം റൈറ്റിങ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് ജെയിംസ് കർക്കപ്പ്. പിന്നെ ഇനി പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പോയട്രി കളക്ഷൻസിൻ്റെയും ഒക്കെ പേരാണ്. His first collection of published poems was The Drowned Sailor, that was published in 1947. The Drowned Sailor എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോയട്രി കളക്ഷൻ, അത് 1947-ലാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. ഈ മറ്റ് അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ അമംഗ് ദ സിഗ്നിഫിക്കൻറ്റ് ടൈറ്റിൽസ് ബൈ ഹിം ഇൻക്ലൂഡ് ദ സബ്മേർജ്ഡ് വില്ലേജ് ആൻഡ് അതർ പോയംസ് പബ്ലിഷ് ഇൻ 1951, എ കറക്റ്റ് പാഷൻ ആൻഡ് അതർ പോയംസ് പബ്ലിഷ് ഇൻ 1952, The Descent into the Cave and other poems published in 1957, No Men Are Foreign published in 1966, The Body Servant, Poems of Exile published in 1971, The Lonely Scarecrow published in 1983, He Dreamed He Was a Butterfly published in 1997, and Marsden Bay published in 2008. ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പല ബുക്സ്. ഇത് കൂടാതെയും ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ്. ദ പബ്ലിക്കേഷൻ ഓഫ് ദ ലവ് ദാറ്റ് ഡെയർസ് ടു സ്പീക്ക് ഇറ്റ്സ് നെയിം, ഇൻ വിച്ച് ഹി ഡിസ്ക്രൈബ്ഡ് ജീസസ് ആസ് എ ഗേ, ഇൻവൈറ്റഡ് മച്ച് കോൺട്രവേഴ്സി ആൻഡ് ഇവൻച്വലി ബിക്കെയിം ദ ലാസ്റ്റ് ഇൻസ്റ്റൻസ് ഓഫ് സക്സസ്ഫുൾ ട്രയൽ ഫോർ ബ്ലാസ്ഫെമി. അദ്ദേഹത്തിൻ്റെ വളരെ കോൺട്രവേഴ്ഷ്യലായി മാറിയ മറ്റൊരു കവിതയാണ് ദ ലവ് ദാറ്റ് ഡെയർസ് ടു സ്പീക്ക് ഇറ്റ്സ് നെയിം. ആക്ച്വലി ഈ പോയത്തിൻ്റെ ടൈറ്റിൽ ദ ലവ് ദ ഡെയർസ് ടു സ്പീക്ക് ഇറ്റ്സ് നെയിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അതായത് 19th century റൈറ്റേഴ്സ്, എസ്പെഷ്യലി ഓസ്കർ വൈൽഡ് എന്നൊക്കെ പറഞ്ഞ ഒരു ഐറിഷ് റൈറ്റർ ഉണ്ട്. നിങ്ങൾ യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് സം ഓഫ് ഹിസ് സ്റ്റോറീസ് ഓർ യു മൈ ഹാവ് റെഡ് സം ഓഫ് ഹിസ് സ്റ്റോറീസ്. ഹി വാസ് എ ഫിക്ഷൻ ആസ് വെൽ ആസ് ഹി വാസ് എ പോയറ്റ് ആസ് വെൽ ആസ് ഫിക്ഷൻ റൈറ്റർ ആൻഡ് പ്ലേ റൈറ്റ്, ഓസ്കർ വൈൽഡ്. അപ്പോൾ ഓസ്കർ വൈൽഡ് ഒരു ഗേ റൈറ്റർ ആയിരുന്നു. അദ്ദേഹം അന്ന്
ഒരു ഹോമോസെക്ഷൽ ലവിനെ പറ്റി പറഞ്ഞിരുന്ന, അത് മാത്രമല്ല അന്ന് കാലത്ത് 19th century ജനറലി പറഞ്ഞിരുന്ന ഹോമോസെക്ഷുവാലിറ്റി എന്ന് പുറമേക്ക് പറയാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് ഹോമോസെക്ഷുവൽ ലവിനെ, ഒരു പുരുഷന് പുരുഷനോട് തോന്നുന്ന സ്നേഹത്തിനെ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് സ്ത്രീയോട് തോന്നുന്ന സ്നേഹത്തിനെ അവർ പറഞ്ഞിരുന്ന വാക്ക് ദ ലവ് ദാറ്റ് ഡെയേഴ്സ് നോട്ട് സ്പീക്ക് ഇറ്റ്സ് നെയിം, സ്വന്തം പേര് പറയാൻ ഭയന്നിരുന്ന സ്നേഹം എന്നാണ്. അതായത് ഇത് സ്നേഹമാണ് എന്ന്, പ്രേമമാണ് എന്ന് നമുക്ക് പറയാൻ പേടിയാവുന്നു, അങ്ങനത്തെ ഒരു പ്രേമം എന്നാണ് അവർ ദ ലവ് ദാറ്റ് ഡെയേഴ്സ് നോട്ട് സ്പീക്ക് ഇറ്റ്സ് നെയിം എന്ന് ഹോമോസെക്ഷൽ ലവിനെ പറ്റി പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ അതിനെ ചെറുതായി മാറ്റിയിട്ട് ജെയിംസ് കർക്കപ്പ് അദ്ദേഹത്തിൻ്റെ പോയത്തിൻ്റെ ടൈറ്റിലായി ഉപയോഗിച്ചിരിക്കുന്നത് ദ ലവ് ദാറ്റ് ഡെയേഴ്സ് ടു സ്പീക്ക് ഇറ്റ്സ് നെയിം, സ്നേഹമാണെന്ന് തന്നെ ഞാൻ പറയും എന്നുള്ള രീതിയിൽ, അത് പറയാൻ ഞാൻ ധൈര്യപ്പെടും എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. അങ്ങനെ ഒരു പോയം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് വളരെ കോൺട്രവേഴ്ഷ്യലായി മാറിയ പോയമാണ്. കാരണം എന്താണ്? In that poem, he described Jesus as a gay man. ജീസസിനെ അങ്ങനെ ഒരു ഹോമോസെക്ഷുവൽ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് ജീസസ് മരിച്ചതിന് ശേഷം ഒരു റോമൻ സോൾജർ വന്ന് കരയുന്നതായിട്ടാണ് ഈ പോയത്തിൽ പറയുന്നത്. ആ ജീസസിനെ മരിക്കുന്ന സമയത്ത് ഒരു സ്പിയർ വെച്ചിട്ടൊരു റോമൻ സോൾജർ കുത്തുന്നതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ആ അങ്ങനെ ഒക്കെ അത് റോമൻസാണ് ജീസസിനെ ക്രൂസിഫൈ ചെയ്ത് കൊന്നതെങ്കിലും ആ മരണത്തിന് ശേഷം ഈ റോമൻ സോൾജർ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ആക്ച്വലി ഐ വാസ് ഇൻ ലവ് വിത്ത് ജീസസ് എന്നുള്ള രീതിയിൽ പറഞ്ഞ്, എനിക്ക് ഇദ്ദേഹത്തിനെ ഇഷ്ടമായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കരയുന്ന അങ്ങനത്തെ ഒരു മൊമെൻ്റാണ് അവിടെ. ക്രിസ്തുവിന് എല്ലാ മനുഷ്യരോടും സ്നേഹമായിരുന്നു എന്നുള്ളതിനെ ഈ പോയറ്റ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്, അതൊരു ഹോമോസെക്ഷുവാലിറ്റീൻ്റെ ഒരു ടോൺ അതിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് വളരെ കോൺട്രവേഴ്സിയലായി, കാരണം ക്രൈസ്റ്റിനെ പോലെ ഒരു ഫിഗറിനെ, ഒരു റിലീജിയസ് ഫിഗറിനെ അങ്ങനെ ഇങ്ങനെ ഹോമോസെക്ഷുവലായി കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അത് സൊസൈറ്റിയിൽ വളരെ കോൺട്രവേഴ്ഷ്യലായി മാറിയ ഒരു പോയമാണ്. അതിനെപ്പറ്റി ഈ ഓതർ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നല്ലൊരു പോയമായി ഞാൻ അതിനെ കണക്കാക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഒരു ആവേശത്തിൽ എഴുതിയ ഒരു കവിതയാണ്, അദ്ദേഹം തന്നെ അതൊരു നല്ല കവിതയായി കണക്കാക്കുന്നില്ല. പക്ഷേ അതൊരു ഗേ ആയിട്ടുള്ള ആളുകൾക്ക്, യു ക്യാൻ ബി റിലീജിയസ് ആൻഡ് ഓൾസോ ഗേ എന്നുള്ള ആ ഒരു വിചാരം മനസ്സിൽ വരുന്ന ഒരു തരം, അങ്ങനെ ഒരു സമാധാനം അവർക്ക് തോന്നുന്ന ഒരു കവിതയായിരുന്നിട്ടുണ്ടാവും. പക്ഷേ അത് എന്താണ്, ഇറ്റ് ഹാഡ് ടു സ്റ്റാൻഡ് ട്രയൽ ഫോർ ബ്ലാസ്ഫമി. ബ്ലാസ്ഫമി എന്ന് പറഞ്ഞാൽ ദൈവനിന്ദ അല്ലേ, ദൈവത്തിന് എതിരെ ആയിട്ട് സംതിങ് ദാറ്റ് യു സേ ഓർ ഡു എഗൻസ്റ്റ് ഗോഡ് എന്നുള്ള, അതാണ് ബ്ലാസ്ഫമി. അങ്ങനെ ഇറ്റ് ഹാഡ് ടു സ്റ്റാൻഡ് ട്രയൽ ഇൻ കോർട്ട്, കോർട്ടിൽ ഒരു കേസായി ഇത് ദൈവനിന്ന അടങ്ങുന്ന കവിതയാണെന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഹാഡ് ടു സ്റ്റാൻഡ് ട്രയൽ ഫോർ ബ്ലാസ്ഫമി ആൻഡ് അത് ഇറ്റ് വാസ് എ സക്സസ്ഫുൾ ട്രയൽ. അത് അവസാനം ബാൻ ഒക്കെ ചെയ്യേണ്ടി വന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. അപ്പോൾ ദാറ്റ് വാസ് എ ലാസ്റ്റ് ഇൻസ്റ്റൻസ് ഓഫ് സക്സസ്ഫുൾ ട്രയൽ ഫോർ ബ്ലാസ്ഫമി ഇൻ ഇംഗ്ലണ്ട്. അതിനുശേഷം പിന്നീട് അപ്പോൾ ഇത് എന്താ പറയുക, മിഡ് 20th centuryയിലാണ് ഇത് സംഭവിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ഒരുപാട് ബ്ലാസ്ഫമി എന്ന് പറഞ്ഞ് പലതരം സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ബ്ലാസ്ഫമി എന്ന് പറഞ്ഞ് അത് യൂഷ്വലി ഇംഗ്ലണ്ടിലൊന്നും ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സംഭവമാണ്, ഒരു ബ്ലാസ്ഫമിയുടെ പേരിൽ ഒരു വർക്കിനെ ബാൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ വർക്ക് അത്രയ്ക്കും ആളുകൾക്ക് കോൺട്രവേഴ്ഷ്യലായി തോന്നിയതുകൊണ്ട് അത് ട്രയലിന് പോയി ബ്ലാസ്ഫമിയാണെന്ന് പറഞ്ഞ അവസാനം അത് ബാനെല്ലാം അനുഭവിക്കേണ്ടി വന്നൊരു വർക്കാണ്. He was elected a fellow of the Royal Society of Literature in 1962 and was awarded the Scott Moncrief Prize for Translation in 1992. അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയ പല അവാർഡ്സിൽ, പല റെക്കഗ്നിഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന രണ്ടെണ്ണം ഇതാണ്. റോയൽ സൊസൈറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ് ഇംഗ്ലണ്ടിലെ ഏറ്റവും വളരെ ഫേമസ് അല്ലെങ്കിൽ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ചില റൈറ്റേഴ്സിന് മാത്രം മെമ്പർഷിപ്പ് കിട്ടുന്ന ഒരു സംഭവമാണ് റോയൽ സൊസൈറ്റി ഓഫ് ലിറ്ററേച്ചർ. സൊസൈറ്റിയിലെ ഒരു ഫെല്ലോ, അതായത് ഒരു മെമ്പറായിട്ട് അദ്ദേഹത്തിനെ ഇലക്ട് ചെയ്തു. സോ ഹി വാസ് സെലക്റ്റഡ് ടു ബി പാർട്ട് ഓഫ് ദാറ്റ് റോയൽ സൊസൈറ്റി ഓഫ് ലിറ്ററേച്ചർ ഇൻ 1962. ആൻഡ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷൻ വർക്ക്സിന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു പ്രൈസാണ് സ്കോട്ട് മോൺക്രിഫ് പ്രൈസ് ഇൻ 1992. സ്റ്റീവി സ്മിത്ത് ഡിസ്ക്രൈബ്ഡ് ഹിം ആസ് എ പോയറ്റ് ഇൻ ദ ഇംഗ്ലീഷ് ട്രഡീഷൻ, ഒറിജിനൽ വിത്തൗട്ട് ബീയിങ് ഫ്രീക്കിഷ്, കണ്ടെംപററി വിത്തൗട്ട് ബീയിങ് ഫ്രോഡിലൻറ്റ്. സ്റ്റീവി സ്മിത്ത് മറ്റൊരു ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ്, ഒരു പോയറ്റാണ്. സ്റ്റീവി സ്മിത്ത് ഇദ്ദേഹത്തിനെ പറ്റിയിട്ട്, ജെയിംസ് കർക്കപ്പിനെ പറ്റി പറഞ്ഞ ഇങ്ങനെയാണ്, ഹി വാസ് എ പോയറ്റ് ഇൻ ദ ഇംഗ്ലീഷ് ട്രഡീഷൻ. ഇംഗ്ലീഷ് കവിതാ പാരമ്പര്യത്തിൽ വരുന്ന ഒരു
റൈറ്റർ തന്നെയാണ് ഇദ്ദേഹം. ഹി വാസ് എ പോയറ്റ് ഇൻ ദ ഇംഗ്ലീഷ് ട്രഡീഷൻ. ഹി വാസ് ഒറിജിനൽ വിത്തൌട്ട് ബീയിങ് ഫ്രീക്കിഷ്. മറ്റുള്ളവരെ പോലെയല്ല, അദ്ദേഹത്തിന് ഒരു ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു, സ്വന്തമായ രീതിയിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ബട്ട് ഹി വാസ് നോട്ട് ഫ്രീക്കിഷ്. സോ അത് പക്ഷേ ഒറിജിനൽ ആവാൻ വേണ്ടി, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സംഭവമായിരുന്നില്ല. സോ ഹി വാസ് ഒറിജിനൽ വിത്തൌട്ട് ബീയിങ് ഫ്രീക്കിഷ് ആൻഡ് കണ്ടംപററി വിത്തൌട്ട് ബീയിങ് ഫ്രോഡിലൻറ്റ്. കണ്ടംപററി ആണ് ഇന്നത്തെ കാലഘട്ടത്തിനെ പറ്റി, സമകാലികമായ കാര്യങ്ങളെപ്പറ്റി പറയുന്ന വളരെ കണ്ടംപററി റെലവൻസ് ഉള്ളൊരു പോയിട്ടാണ്. ബട്ട് ഹി വാസ് നോട്ട് ഫ്രോഡിലൻറ്റ്. ഇന്നത്തെ കാലത്തെ പല എഴുത്തുകാരും പല ഫ്രോഡ് പണികൾ, പല ടെക്നിക്കുകൾ ഉപയോഗിക്കുക, പെട്ടെന്ന് ഗിമ്മിക്കുകൾ ഉപയോഗിക്കുക, അങ്ങനത്തെ യാതൊരു വക തട്ടിപ്പുമില്ലാത്ത, ഫ്രോഡും ഇല്ലാത്ത, എന്നാൽ കണ്ടംപററി ആയിട്ടുള്ളൊരു എഴുത്തുകാരാണ് അദ്ദേഹം. ഇതാണ് സ്റ്റീവി സ്മിത്ത് പറഞ്ഞത്. സ്റ്റീവി സ്മിത്ത് മറ്റൊരു ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ്. അവർ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്, ഇംഗ്ലീഷ് ട്രഡീഷനിൽ പെടുന്ന ഒരു പോയറ്റ് തന്നെയാണ്, അതിൽ നല്ല ഒരു സ്ഥാനമുള്ളൊരു പോയറ്റാണ്. ഹി വാസ് ഒറിജിനൽ വിത്തൗട്ട് ബീയിങ് ഫ്രീക്കിഷ് ആൻഡ് കണ്ടംപററി വിത്തൗട്ട് ബീയിങ് ഫ്രോഡുലൻറ്റ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ സ്പെക്ട്രം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ ജെയിംസ് കേക്കപ്പ് എന്ന് പറയുന്ന ഓതറിനെ പറ്റി കൊടുത്തിട്ടുള്ള ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ്. യു ക്യാൻ ലുക്ക് അപ്പ് അതർ പോയംസ് ഓഫ് ഹിസ് ഓൺലൈൻ, യു ക്യാൻ ലുക്ക് അപ്പ് അതർ ഡീറ്റെയിൽസ് അബൌട്ട് ഹിം. But these are the basic details about the poet. In the next video, we will start looking at this poem. It is a very short poem, All Men Are Foreign. We will start looking at it in the next video lesson. Thank you.